സംസ്ഥാനത്ത് കുതിച്ചുയർന്ന പച്ചക്കറി പലചരക്ക് വില തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടായ മഴക്കെടുതി മൂലം ചരക്കു വരവ് കുറഞ്ഞതാണ് വില വർധനവിന് കാരണം വരും ദിവസങ്ങളിൽ വില കുറഞ്ഞേക്കുമെന്ന് വ്യാപാരികൾ കുതിച്ചുയർന്ന ഇന്ധനവിലയ്ക്കും പാചകവാദ വിലയ്ക്കുമൊപ്പം പച്ചക്കറി പലചരക്ക് വിലയും വർദ്ധിച്ചതോടെ താങ്ങാനാവുന്നതിനും അപ്പുറമായി മലയാളികളുടെ ജീവിതഭാരം പച്ചക്കറികളിൽ പ്രധാനമായും തക്കാളി വെണ്ടയ്ക്ക പയർ മുരിങ്ങയ്ക്ക ക്യാപ്സിക്കം തുടങ്ങിയവയ്ക്കാണ് വില വർദ്ധിച്ചത് എന്നാൽ സവാളയ്ക്ക് മുപ്പത് രൂപയായും ഉരുളക്കിഴങ്ങിന് ഇരുപത്തഞ്ച് രൂപയായും കുറഞ്ഞു വഴുതന പച്ചമുളക് ക്യാബേജ് തുടങ്ങിയ എല്ലാത്തരം പച്ചക്കറികൾക്കും ചെറിയ തോതിൽ വില വർധിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കിടെ ഇരട്ടിയോളമാണ് വില വർദ്ധിച്ചത് ഇതര സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവും ചരക്കുവരവ് കുറഞ്ഞതുമാണ് വില കാരണമെന്ന് പച്ചക്കറി വ്യാപാരി റിജോ പറയുന്നു മഴ തന്നെ മഴ തന്നെ നല്ല മഴയാണ് ഇപ്പൊ എല്ലായിടത്തും മഴ തന്നെയെന്ന് പറഞ്ഞ ഇപ്പൊ വന്നിട്ടുള്ള ചരക്ക് മുഴുവന്നാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ അത് ഇപ്പൊ വരണത് ഇപ്പൊ ഉൾ മാർക്കറ്റുകളിലൊന്നും കയറണില്ല എന്നുകൊണ്ട് മെയിൻ മാർക്കറ്റുകൾ മാത്രമുള്ള പർച്ചേസ് മാത്രമേ ഉള്ളു അതുകൊണ്ട് ഇപ്പൊ മുളക് കുറവാ ഭയങ്കര കുറവാ വരണേ ചരക്ക് ആ ഇപ്പൊ ഇവിടെ തക്കാളി ഒക്കെ തന്നെ അഞ്ച് മൂന്ന് വണ്ടി നാല് വണ്ടി ആണ് വരാം മൂന്ന് കടക്കാർക്ക് നാല് കടക്കരക്ക് ഇപ്പൊ അതൊക്കെ ഒറ്റ ഒറ്റ വണ്ടിയായിട്ട് വരുന്നത് അപ്പൊ അത്ര എണ്ണം കുറവാ ചരക്ക് അതുകൊണ്ട് പലചരക്ക് സാധനങ്ങൾക്കും വില വർദ്ധിച്ചു അരി പയർ പരിപ്പ് ഉഴുന്ന് ശർക്കര കടല എന്നിവയ്ക്കെല്ലാം വില വർദ്ധിച്ചിട്ടുണ്ട് എല്ലാ ഇനമരിക്കും നാല് രൂപയോളം വർധനയുണ്ടായിട്ടുണ്ട് നൂറ്റി എൺപത് രൂപ വരെയായിരുന്ന മുളകിന് നൂറ്റി മുപ്പത് രൂപയായും പഞ്ചസാരയ്ക്ക് മുപ്പത്തി എട്ട് രൂപയായും ചെറുപയറിന് എൺപത്തിയഞ്ച് രൂപയായും കുറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം മൂലം അരിവരവ് കുറഞ്ഞതായും കഴിഞ്ഞ ഒരു മാസത്തോളമായി സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ഇന്ധന വില വർധന അടക്കമുള്ള കാര്യങ്ങൾ വില വർധനയ്ക്ക് കാരണമാണെന്നും പലചരക്ക് വ്യാപാരിയായ റാഫി പറയുന്നു പലചരക്ക് സാധനങ്ങളുടെ റേറ്റുകൾ ശരിക്ക് ഒരു മാസത്തോളമായിട്ട് കോടി കോടി നില്ക്കുകയാണ് ഇപ്പോൾ പയർ കടല മുതിര ബെല്ലം എന്നീ സാധനങ്ങളുടെ റേറ്റ് കണ്ടമാനം കൂടിയിട്ടാണ് വരുന്നത് ഇപ്പോൾ കൂടാതെ അരിയുടെ വരവ് കൂടി കൂടി കുറവാണ് അതിൻ്റെ റേറ്റ് കൂടുതലായിട്ടാണ് വരുന്നത് അരിയും വരുന്നുണ്ട് പച്ചക്കറി പലചരക്ക് വിലവർധനവ് ജനങ്ങളുടെ കുടുംബ ബജറ്റിനെ സാരമായി ബാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല ചെറുകിട കച്ചവടക്കാരും ഉൾനാടൻ ഗ്രാമങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരുമാണ് സാധനങ്ങളുടെ വില മൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മൊത്ത കച്ചവടക്കാരിൽ നിന്നും കൂടിയ നിരക്കിന് സാധനങ്ങൾ വാങ്ങി ഇവർക്ക് കച്ചവടം ചെയ്യേണ്ടി വരിക അതിലും കൂടിയ നിരക്കിലായിരിക്കും ഇങ്ങനെ പോയാൽ കച്ചവടം നിർത്തേണ്ട അവസ്ഥയുണ്ടാകുമെന്നാണ് ചെറുകിട കച്ചവടക്കാർ പറയുന്നത് ടി സി വി തൃശൂർ